അഭിവന്യ ബർണബാസ് തിരുമേനി, ഏറ്റവും ആദരണീയരായ അച്ഛന്മാരെ, പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെൻ്റെ സ്നേഹ വന്ദനം. ഈ അഞ്ചൽ സെൻ്റർ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി പദവിയായി ഞാൻ കരുതുന്നു. ഇതിന് മുമ്പും ഒരു പ്രാവശ്യം സെൻ്റർ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഒരു ഹാളിൽ വെച്ചായിരുന്നു. ഇന്ന് വളരെ മനോഹരമായി പന്തൽ നിർമ്മിച്ച് വളരെ ക്രമീകൃതമായ രീതിയിൽ നിങ്ങൾ ഈ യോഗം നടത്തുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അഭിവന്യ ബർണബാസ് തിരുമേനിയുടെ സാന്നിധ്യം ഈ കൺവെൻഷന് ഒരനുഗ്രഹമാണ്. അത് എന്നിൽ അല്പം ഭയമുണ്ടാക്കുന്നു എങ്കിലും തിരുമേനിയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാർ, എനിക്ക് എന്നെ ക്ഷണിക്കുകയും അവസരം നൽകുകയും ചെയ്തിട്ടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും ചെയ്യും. ഈ സന്ധ്യയെങ്കിൽ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായിട്ട് ശമുവേലിൻ്റെ രണ്ടാം പുസ്തകം 3:1 എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഈ സമാപന രാത്രിക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിൻ്റെ ദാസന്മാരുടെ നീ ഞങ്ങളോട് ഹൃദ്യമായി വ്യക്തമായി ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ രാത്രിയിലും ആവശ്യഭാരത്തോടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ കരം നീട്ടി ഈ രാത്രി ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനം കേട്ട് ആനന്ദിച്ചു മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ശൗലും ദാവീദും. ശൗൽ ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായിരുന്നു എങ്കിൽ ദാവീദ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്നു. ഈ രണ്ടു പേരുടെയും ജീവിതത്തെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തിയ ശേഷം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ശൗൽ രാജാവായത് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അതിനു മുമ്പ് അവർക്ക് രാജാക്കന്മാർ ഇല്ലായിരുന്നു. മോശയ്ക്കും യോശുവായിക്കും ശേഷം ന്യായാധിപന്മാരാണ് അവരെ നയിച്ചത്. എന്നാൽ അതൊരു സ്ഥിര സംവിധാനമായിരുന്നില്ല. ഓരോ പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ തക്ക നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾക്കൊരു രാജാവ് വേണം എന്ന ആഗ്രഹം ഇസ്രയേൽ ജനത എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. ഗിദെയോൻ്റെ നേതൃത്വത്തിൽ ഫെലിസ്തീനരുടെ മേൽ വിജയം പ്രാപിച്ചപ്പോൾ ജനങ്ങൾ ആവേശത്തോടെ വന്ന് ഗിദെയോനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഞങ്ങൾക്കു രാജാവാകണം, നീ മാത്രമല്ല അവൻ്റെ മകനും ഞങ്ങൾക്കു രാജാവായിരിക്കണം. അപ്പോൾ ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവാകില്ല, യഹോവയാണ് നമ്മുടെ രാജാവ്. അതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ പുരോഹിതനും പ്രവാചകനും ന്യായാധിപനും ഒക്കെ ആയിരുന്ന ശമുവേൽ വൃദ്ധനായപ്പോൾ അവരവരുടെ ആവശ്യം ശക്തമായി ഉന്നയിച്ചു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. 1 Samuel 8:5 നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. എല്ലാവർക്കും രാജാവ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയല്ല പല കാര്യങ്ങളും നാം ചെയ്യുകയും പ്രവർത്തിക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്, മറ്റുള്ളവർക്കുള്ളതുകൊണ്ട് എനിക്കും വേണം. എന്നാൽ ഒരു രാജാവിനെ വാഴിച്ചാൽ ഉണ്ടാകുന്ന വരും വരായ്മകളെക്കുറിച്ച് പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. അവരോട് പറഞ്ഞു, രാജാവിനെ വാഴിച്ചാൽ നിങ്ങളുടെ പുത്രന്മാർ അവന് രാജാവിന് തേരാളികളും ചേവകരുമായി മാറും, നിങ്ങളുടെ പെൺമക്കൾ വെപ്പുകാരും തൈലക്കാരുമായിട്ടൊക്കെ മാറും. എന്നു മാത്രമല്ല 8 Samuel
എട്ടാം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ അന്ന് യഹോവ ഉത്തരം അരുളുകയില്ല. വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു, കാലം കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശലോമോൻ്റെ ഭരണം കഴിഞ്ഞപ്പോൾ ശലോമോൻ്റെ മകനായ രെഹോബെയാമിനോട് അവർ പറയുന്നൊരു വാചകമുണ്ട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു തന്നു. ആ നുകം അവർ ചോദിച്ചു വാങ്ങിയതാണ്. ഈ നുകമേറ്റുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അങ്ങനെ അവരുടെ നിർബന്ധിച്ചുള്ള ആവശ്യത്തിന് ദൈവവും മനസ്സില്ലാ മനസ്സോടെ പ്രവാചകനും വഴങ്ങിക്കൊടുത്തു. അങ്ങനെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി ശൗൽ അഭിഷിക്തനായി. ശൗലിൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു, മനോഹരമായിരുന്നു. അതൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ദൈവം തിരഞ്ഞെടുത്തവൻ, ജനം അംഗീകരിച്ചവൻ, അതായിരുന്നു ശൗൽ. 1 ശമൂവേൽ 10:24. അപ്പോൾ ശമൂവേൽ സർവജനത്തോടും, ദൈവം തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവജനത്തിലും അവനെപ്പോലെ ഒരുത്തനില്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്തതാണ്, ജനങ്ങൾ ജയ ജയ പാടി സ്വീകരിച്ചവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം തിരഞ്ഞെടുത്തവനും ജനം അംഗീകരിച്ചവനുമായിരുന്നു ശൗൽ. 30-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി. അവൻ്റെ ശാരീരിക യോഗ്യതകൾ ഒരു രാജാവിന് ചേർന്നതായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന ധനികൻ്റെ മകനായി ഒരു സമ്പന്ന കുടുംബത്തിൽ അവൻ ജനിച്ചു. അവൻ്റെ ശാരീരിക യോഗ്യതകൾ ഒരു രാജാവിന് ചേർന്നതായിരുന്നു. തലയെടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. അവനെക്കുറിച്ച് 1 ശമൂവേൽ 9:2 പറയുന്നത്, അവന് ശൗൽ എന്നു പേരോടെ യൗവനവും കോമളത്വവുമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രയേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവനെല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കം ഏറിയവനായിരുന്നു. ശാരീരികമായ യോഗ്യതകൾ അവനുണ്ടായിരുന്നു. അതുമാത്രമല്ല, 1 ശമൂവേൽ 11:6 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു, മനോഹരമായിരുന്നു. ദൈവവും ജനവും പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും 2 വർഷത്തെ അവൻ്റെ ഭരണം കഴിഞ്ഞപ്പോൾ അവനെ രാജാവാക്കിയതിനെക്കുറിച്ച് ദൈവം മനസ്താപപ്പെട്ടു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. 1 ശമൂവേൽ 15:11. ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ദൈവത്തിന് ദുഃഖം, അഭിഷേകം ചെയ്ത പ്രവാചകന് ദുഃഖം, രാജധർമ്മം മറന്നുപോയതായ ഒരു രാജാവ് ദൈവനിയോഗം നഷ്ടപ്പെടുത്തി സ്വയം അയോഗ്യനായി. എന്നാൽ ദാവീദിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ പിൻഗാമിയായിട്ടുള്ള ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈശായിയുടെ മകനായ ദാവീദിന് ശൗലിനെ പോലെ സമ്പന്നമായ ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ലായിരുന്നു. ശൗലിനെ പോലെ അനായാസനയല്ല അവൻ അധികാര കസേരയിലെത്തിയത്. ദീർഘനാളത്തെ പോരാട്ടത്തിനു ശേഷമാണ് സമ്പൂർണമായി അധികാരം അവന് കരഗതമായി തീർന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ശൗലിൻ്റെതിന് സമാനമായ വിവരണമാണ് ദാവീദിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. 1 ശമൂവേൽ 16:12. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമായിരുന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമായിരുന്നു. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ശൗൽ ക്ഷയിച്ചതെന്തുകൊണ്ടാണ്? മുമ്പേ നാം വായിച്ച വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അവൻ എന്നെ വിട്ടുമാറി.
എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ദൈവത്തെ വിട്ടുമാറി ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിച്ചു. എന്നാൽ ദാവീദോ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ചു. ശൗലിൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി എന്നുള്ളതാണ്. വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ അത് പറയുന്നു. 1 ശമൂവേൽ 16:14. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ശൗൽ യഹോവയെ വിട്ടുമാറി, യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. അതാണ് അവിടെ സംഭവിച്ചത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെങ്കിലും അവനെ ഇന്ന് നിയന്ത്രിക്കുന്നത് ദുരാത്മാവാണ്, പിശാചാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂദയെക്കുറിച്ച് നാം വായിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യൂദ, പക്ഷേ അവനെ നിയന്ത്രിച്ചത് ദുരാത്മാവാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, പിശാച് യൂദയുടെ ഉള്ളിൽ കടന്നു. ദുരാത്മാവ് ബാധിക്കുമ്പോൾ അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഈ ശൗലിനെ ദുരാത്മാവ് ബാധിക്കുമ്പോൾ ദാവീദിനെ വിളിക്കും. ദാവീദ് കിന്നരമെടുത്ത് മനോഹരമായി പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കും. പക്ഷേ ഇതൊന്നും ശൗലിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ദുഷ്ടതയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം ശൗൽ കുന്തമെടുത്ത് ദാവീദിനു നേരെ ചാണ്ടി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഏത് ആത്മീയ അന്തരീക്ഷത്തിലിരുന്നാലും ചിലരുടെ മനസ്സിൽ ദുഷ്ടതയായിരിക്കും. കുർബാനയ്ക്ക് പോയാലും കൺവെൻഷന് പോയാലും മനസ്സിൽ പലപ്പോഴും ദുരാത്മാവായിരിക്കും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യൂദയുടെ തന്നെയാണ്. യൂദയ്ക്ക് ലഭിച്ചത് എത്ര വികാര നിർഭരമായ അനുഭവമാണ്. ആദ്യമായി കർത്താവ് കുർബാന അർപ്പിച്ചപ്പോൾ ആദ്യ കുർബാനയിൽ പങ്കെടുക്കുവാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നും ആദ്യമായി കുർബാന വാങ്ങിക്കുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് യൂദ. പക്ഷേ കുർബാനയും കൈക്കൊണ്ടിട്ട് ഇരുളിൻ്റെ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ ഇരുളിലേക്ക് പോകുന്നതായ യൂദയാണ് നാം കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13:30 നാം വായിക്കുന്നു, ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഇരുളിൻ്റെ പ്രവർത്തനങ്ങളെ ചെയ്യാൻ ഇരുളിലേക്ക് പോവുക. ആത്മീയ അന്തരീക്ഷത്തിലിരുന്നാലും പലർക്കും അത് ഗുണകരമാവില്ല എന്നത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദുരാത്മാവ് ബാധിച്ചവരുടെ വേറൊരു പ്രശ്നമാണ് അസൂയ. അവിടെയുള്ള സ്ത്രീകൾ പാടി, ശൗലായിരത്തെ കൊന്നു, ദാവീദോ 10,000 കൊന്നു. അവിടെ നാം വായിക്കുന്നു, അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. നമ്മുടെ ഈ നാടൻ വാക്കു തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ണുകടി. അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും അവസ്ഥയിൽ നിന്നും തന്നെയും തൻ്റെ രാജ്യത്തെയും രക്ഷിച്ചവനാണ് ദാവീദെന്ന് മറന്ന് ശൗലിന് അവനോട് അസൂയ തോന്നി. കണ്ണുകടി, അസൂയ, വെറുപ്പ്, ഇതൊക്കെ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീർന്നു. അങ്ങനെയാണ് അവൻ അയോഗ്യനാക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 ദിനവൃത്താന്തം 10:13 നാം വായിക്കുന്നു, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കേണ്ടി വന്നതിനാലും മരിക്കേണ്ടി വന്നു. എന്താ, യഹോവയോട് അതിക്രമം കാണിച്ചു, യഹോവയുടെ വചനം പ്രമാണിച്ചില്ല. ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടുന്നവൻ വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കുന്നവനായി അധപ്പതിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടി വരാൻ കാരണമെന്താ? 1 ദിനവൃത്താന്തം 11:9 വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ദാവീദ് പ്രബലനായി തീരുവാൻ കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവ നമ്മോടുകൂടെ ഉണ്ടായിരിക്കണമെന്നോ വേണം? അവിടെ പറയുന്നു 1 ശമൂവേൽ 18:14. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ
ഉണ്ടായിരുന്നു. വിവേകത്തോടെ നടക്കണം. വിവേകം എന്ന് പറഞ്ഞാൽ എന്താ? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയുടെ വഴികളിലൂടെ നടക്കുന്നതാണ് വിവേകം. ആ വിവേകത്തോടെ നടന്നാൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. അതാണ് ദാവീദിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശൗലിൻ്റേതിൽ നിന്നും തുലോം വ്യത്യസ്തമായ മനോഭാവമായിരുന്നു ദാവീദിന് ഉണ്ടായിരുന്നത്. ശൗൽ ദാവീദിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ദാവീദിന് ശൗലിനെ നശിപ്പിക്കുവാൻ ഒത്തിരി ഒത്തിരി സുവർണാവസരങ്ങൾ കിട്ടി. ഒരിക്കൽ ദാവീദ് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ശൗൽ വന്ന ഗുഹയ്ക്കകത്ത് കയറി. അവിടെ വച്ച് വേണമെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യാമായിരുന്നു. പക്ഷേ ദാവീദ് എന്തു ചെയ്തു? അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം മാത്രം കുറച്ച് കണ്ടിച്ചെടുത്തു. അതുമാത്രമേ ചെയ്തുള്ളൂ. അതിനുശേഷം അവൻ പറയുന്നൊരു വാചകമുണ്ട്, ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. ദാവീദിന് എന്തുണ്ടായിരുന്നു? മനസ്സാക്ഷി ഉണ്ടായിരുന്നു. ശൗലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സാക്ഷിയില്ലായിരുന്നു. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ കുത്തുകൊള്ളും. ദാവീദിന് ആ മനസ്സാക്ഷി ഉണ്ടായിരുന്നു. വീണ്ടും അവന് കൊല്ലാൻ അവസരം ലഭിച്ചു. ആ സമയത്തും കൊന്നില്ല. അവൻ്റെ കുന്തവും എലപ്പാത്രവുമൊക്കെ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് അവനോട് പറയുന്നൊരു വാചകമുണ്ട്, യഹോവ ഓരോരുത്തനും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം പകരം നൽകട്ടെ. എത്ര ഉന്നതമായ മനോഭാവമാണ്! ശൗലിങ്ങനെ രക്ഷപ്പെടുമ്പോഴൊക്കെ ദാവീദിനോട് ശൗൽ വളരെ സ്നേഹത്തിലിടപെടും. ഓരോ പ്രാവശ്യവും വിടുതൽ കിട്ടുമ്പോഴും ആ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കും. ഒന്ന് ശൗമേൽ 26:25 വാക്യത്തിൽ ശൗൽ ദാവീദിനോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ ദുരാത്മാവിരിക്കുന്നത് കൊണ്ട് പിന്നെയും അവനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. നമുക്കും കൊണ്ടെന്ന് കുഴപ്പം ഇതാ, പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നല്ലതാകണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ഈ ദുരാത്മാവ് ഉള്ളിലിരിക്കുമ്പോൾ വീണ്ടും അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. ഈ സന്യാസിയുടെയും തേളിൻ്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ ഒരു തേള് വെള്ളത്തിലകപ്പെട്ടു. അതിങ്ങനെ കൈയിട്ടും കാലും ഒക്കെ അടിച്ച് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുക, പറ്റുന്നില്ല, ഒഴുക്കിലൊഴുകിപ്പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു സന്യാസി അവിടെ നിന്ന് കുളിക്കുന്നു. സന്യാസിയോട് തേള് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കാമോ? സന്യാസി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, നിൻ്റെ സ്വഭാവം കുത്തുന്ന സ്വഭാവമാണ്, ഞാൻ നിന്നെ രക്ഷിക്കത്തില്ല. അത് പിന്നെയും തേള് പറഞ്ഞു, ഞാനിപ്പം ചാവും, ഞാൻ കുത്തത്തൊന്നുമില്ല, നീ എന്നെ ഒന്ന് രക്ഷിയില്ലേ. അവസാനം സന്യാസി മനസ്സലിഞ്ഞ് കൈ നീട്ടിക്കൊടുത്തു. കൈയെ തേളിനെ കയറ്റി കരയ്ക്ക് കൊണ്ടുവന്നു. കരയിലോട്ടങ്ങോട്ട് വിട്ടപ്പോൾ ഉണ്ടല്ലോ, ഇവനൊരു ഒറ്റ കുത്തു കൊടുത്തു. അപ്പം സന്യാസി തേളിനൊഴിച്ചു, നീ എന്ത് വൃത്തികെട്ട പണിയായി കാണിച്ചത്, കുത്തത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്താ കുത്തിയത്? അപ്പോൾ തേള് പറഞ്ഞു, ഞാൻ അറിയാതെ അങ്ങ് കുത്തിപ്പോയതാണ്. നമ്മളും പല കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെയാ, അറിയാതെ അങ്ങ് ചെയ്തു പോകുക. കാരണം ദുരാത്മാവുള്ളിലിരിക്കുകയാ. മനസ്സാക്ഷി എന്ന് പറയുന്നതില്ല. അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുക. ശൗലിനെ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ശൗലിൻ്റെ കുടുംബം ദാവീദിന് ഇന്നും ഒരു വെല്ലുവിളിയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ദാവീദ് ചോദിക്കുന്നു, ശൗലിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, രണ്ട് കാലും മൊടന്തനായ മുഫിബേശത്ത് എന്ന് പറയുന്നതായ ഒരുത്തൻ മാത്രം അവശേഷിക്കുന്നു. നമ്മളായിരുന്നേ പറഞ്ഞേനേയും, ശൗലിൻ്റെ കൊച്ചുമോനല്ലേ, കാലില്ലാത്തവനാണെങ്കിലും അവൻ അപകടകാരിയാ, അവനെ വെച്ചോണ്ടിരിക്കുന്നത് നന്നല്ല എന്ന് ചിന്തിക്കും. പക്ഷേ നാം തിരുവചനത്തിൽ വായിക്കുന്നത്, രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ അവൻ ദാവീദിൻ്റെ മേശയിങ്കൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു. എത്ര ഹൃദയവിശാലത, എത്ര മനോഹരമായ ഹൃദയം! അതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദാവീദിനെ നിയന്ത്രിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ശൗലിനെ നിയന്ത്രിച്ചതോ ദുരാത്മാവാണ്. എന്നാൽ ശൗലിൻ്റെ മകൻ യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു. പക്ഷേ ഇതൊന്നും ശൗലിൻ്റെ കണ്ണ് തുറപ്പിച്ചില്ല. അധികാര കൊതി അവനെ അന്ധനാക്കി. എന്നു മാത്രമല്ല, അവൻ യോനാഥാനോട് പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? 1 Samuel 20:30 ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുവോളം നീയും നിന്റെ രാജ്യത്വവും
ഉറക്കിയില്ല. അതായി തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ കൂടി വിഷം കുത്തിവെക്കുവാനായിട്ട് ശ്രമിക്കുക. എടാ, ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. സ്വന്തം മനസ്സിലുള്ളതായ ദുരാത്മാവിനെ മകനിലൂടെ കുത്തിവെക്കുക. ഇന്ന് ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ, ദുരാത്മാവിനെ കുഞ്ഞുങ്ങളിലൂടെ കുത്തിവെക്കുക. അവൻ്റെ നല്ല മനസ്സിനവൻ പറയുന്നു അവനെ ഹൃദയപൂർവ്വം സ്നേഹിക്കണമെന്ന്. പക്ഷെ പറയുക, അവൻ നിനക്കൊരു വെല്ലുവിളിയായിത്തീരും. അവനെ നീ ശത്രുവായി കണക്കാക്കിക്കൊള്ളണം. മക്കളിലേക്കും തലമുറകളിലേക്കും ദുരാത്മാവിനെ കുത്തിവെക്കുന്ന മനോഭാവം എനിക്കും നിങ്ങൾക്കും ഇല്ലേ എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ യോനാഥാൻ എത്ര തുറന്ന മനസ്സുള്ളവനായിരുന്നെന്നറിയാമോ? യോനാഥാൻ ഒരിക്കൽ അവനോട് പറയുന്നു, നീ ഒരിക്കൽ രാജാവാകും, ഞാൻ രണ്ടാമനായിരിക്കും. രണ്ടാമനായിരിക്കണമെങ്കിൽ എന്താ വേണമെന്നറിയാമോ? ദൈവാത്മാവ് വേണം. അസിസ്റ്റൻ്റായിരിക്കണമെങ്കിൽ ദൈവാത്മാവുണ്ടെങ്കിൽ മാത്രമേ അസിസ്റ്റൻ്റായിട്ടിരിക്കാൻ സാധ്യമാവൂ. അതെ, ആ ദൈവാത്മാവ് യോനാഥാനുണ്ടായിരുന്നു, പക്ഷേ ശൗലിന് അതില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ഓർക്കണം. ദാവീദിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ശൗലു മാത്രമല്ല, തങ്കം പിടിച്ച സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്ന യോനാഥാനും നശിച്ചു. അതുമാത്രമല്ല, മുമ്പേ പറഞ്ഞ മൊടന്തനുണ്ടല്ലോ, അവൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നൊരു വാചകമുണ്ടെന്താ, ചത്ത നായെപ്പോലെ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ശൗലിൻ്റെ കുടുംബം നശിച്ചു, നശിച്ചു. എന്താ പറയുന്നത്? ആ വലിയ പ്രഗത്ഭനായ മനുഷ്യൻ്റെ കൊച്ചുമകൻ എന്ന് പറയുക, ചത്ത നായെപ്പോലെ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ വിശാല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നതായിട്ടുള്ള ദാവീദിൻ്റെ മകൻ ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായി തീർന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. അവസാനം ശൗലു തന്നെ ഈ വസ്തുത സമ്മതിച്ചുകൊണ്ട് ദാവീദിനോടൊരു കുറ്റസമ്മതം നടത്തുന്നുണ്ട്. 1 ശമൂവേൽ 24:17. നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് നന്മ ചെയ്തതിന് നീ എനിക്ക്, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കും. നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെ ഒറ്റ വാചകത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. എന്താണ്? ശൗൽ നന്മയ്ക്കു പകരം തിന്മ ചെയ്തു, ദാവീദ് തിന്മയ്ക്കു പകരം നന്മ ചെയ്തു. പ്രിയരെ, ജീവിതം അനുഗ്രഹമാവണമെങ്കിൽ, നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ, നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്ന ദുരാത്മാവിനെ ഈ കൺവെൻഷൻ്റെ വേദിയിൽ തന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. ഒരു തീരുമാനത്തോടെ നമുക്ക് പോകാനായിട്ട് കഴിയണം. എന്താ? തിന്മയ്ക്കു പകരം നന്മ ചെയ്യുവാൻ. ദാവീദ് പ്രബലനായി തീർന്നത് മേൽക്കുമേൽ ബലപ്പെടുവാൻ കാരണം തിന്മയ്ക്കു പകരം നന്മ ചെയ്തു. നാം ഈ സന്ധ്യയെങ്കിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മിൽ ദുരാത്മാവ് നിലനിൽക്കുന്നുണ്ടോ? ശൗല് ചിന്തിക്കുന്നത് പോലെയാണോ നാം ചിന്തിക്കുന്നത്? പലപ്പോഴും ഞാനും നിങ്ങളും അറിയാതെ നന്മയ്ക്കു പകരം തിന്മ ചെയ്തിട്ടില്ലേ? കർത്താവേ, തിന്മയ്ക്കു പകരം നന്മ ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സിനെ നീ ഞങ്ങൾക്കു തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവയുടെ ആത്മാവ് ശൗലിനോട്, ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പ്രബലനായിത്തീർന്നു. രണ്ടാമതായിട്ട് ശൗലിൻ്റെ പരാജയമായി പറയുവാനായിട്ടുള്ളത് ബന്ധങ്ങളിലെ ആത്മാർത്ഥതയില്ലായ്മ. ബന്ധങ്ങളാണ് മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്. ബന്ധങ്ങളില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. ബന്ധങ്ങളിലെ സത്യസന്ധതയും ഊഷ്മളതയുമാണ്, ആത്മാർത്ഥതയുമാണ് പ്രധാനം. ബന്ധങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം കുടുംബ ബന്ധമാണ്. സുഹൃത്ത് ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ബന്ധങ്ങളെ നാം കാണുന്നത് എനിക്ക് മുകളിലേക്ക് എത്തുന്നതിനുള്ള
ഏണിപ്പടികളായിട്ട് മാത്രമാണ്. എനിക്ക് മുകളിൽ എത്താൻ സഹായകമായ ഒരു ഉപകരണം, അതുമാത്രമാണ് ഇന്ന് ബന്ധങ്ങൾ. അതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്നതായിട്ടുള്ള അപജയം. ദാവീദിനോടുള്ള ബന്ധത്തിൽ ശൗലിന് അല്പം പോലും ആത്മാർത്ഥത ഇല്ലായിരുന്നു. തന്നെ രക്ഷിച്ചവനാണെങ്കിലും എങ്ങനെ അവനെ നശിപ്പിക്കാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ശൗലിന് കുടുംബാംഗങ്ങളോട് പോലും ആത്മാർത്ഥത ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ യോനാഥാനു വേണ്ടിയാണ് ജീവിച്ചത്. യോനാഥാനെ തൻ്റെ പിൻഗാമിയാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ യോനാഥാനെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് നമുക്കും പലപ്പോഴും അത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കു വേണ്ടി എന്ന് കരുതി നാം ചെയ്യുന്ന പല കാര്യങ്ങളും വിപരീതമായി തീരാറുണ്ട്. യോനാഥാൻ ഒരിക്കൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി. അവൻ യുദ്ധത്തിൽ ജയിച്ച് മുന്നേറുകയാണ്. ഈ വാർത്ത കൊട്ടാരത്തിൽ അറിഞ്ഞപ്പോൾ ശൗലിന് തോന്നി, സ്വന്തം മകനാണെങ്കിലും ഇവൻ എന്നേക്കാൾ പ്രഗത്ഭനാകുമോ, എന്നേക്കാൾ ഇവന് പേര് കിട്ടുമോ എന്നുള്ളതായ ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായി. ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റുവാനായി ശൗലും അവിടേക്ക് പോവുകയാണ്. അതായത് ഒരു പെരിന്തച്ചൻ കോംപ്ലക്സ് ഇവിടെ ശൗലിലുണ്ടായി. പെരിന്തച്ചൻ്റെ കഥയറിയാം. പെരിന്തച്ചൻ മഹാനായ ആശാരിയാണ്, വളരെ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെരിന്തച്ചന് മനസ്സിലായി, എന്നേക്കാൾ മിടുക്കനാണ് എൻ്റെ മകൻ, അങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. തൻ ഒരു കെട്ടിടത്തിൻ്റെ പണി നടത്തുമ്പോൾ മുകളിലിരുന്നു കൊണ്ട് ഉളിത്താഴൊട്ടിട്ട് തൻ്റെ മകനെ കൊന്നു എന്നാണല്ലോ ആ കഥ പറയുന്നത്. ഇവിടെ ആ ഒരു പെരിന്തച്ചൻ കോംപ്ലക്സോടുകൂടിയാണ് ശൗല് പെരുമാറുന്നത്. അവൻ അവിടെ ചെന്നു, അവൻ പറഞ്ഞു, ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നതുവരെ ആരും ഭക്ഷണമൊന്നും കഴിക്കരുത്. യോനാഥാനിതൊന്നും അറിയാതെ മുമ്പോട്ട് പാവം പോകായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇച്ചിരി തേരിയിരിക്കുന്ന കണ്ടു. പുള്ളി അതൊന്ന് തൊട്ടുനക്കി. അപ്പോൾ ഇതറിഞ്ഞതായുള്ള സമയത്ത് ശൗല് പറയുന്നു, യോനാഥാനെ നീ മരിക്കണം. സ്വന്തം മകനെ കൊല്ലാൻ വിധിക്കുമ്പോൾ ഒരു ഹൃദയവേദന പോലും പ്രകടിപ്പിച്ചില്ല അയാൾ. മനസ്സിലായോ? ബന്ധങ്ങൾ, മകനോടുള്ള ബന്ധം. എന്നാൽ ജനങ്ങൾ പറഞ്ഞു അവനെ കൊല്ലാൻ പറ്റില്ല. 1 ശമൂവേൽ 14:45. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രയേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവൻ്റെ തലയിൽ രോമവും നിലത്തു വീഴുകയില്ല. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അപ്പനൊരു വിഷമവുമില്ല. യോനാഥാനെ നീ മരിക്കണമെന്ന് പറയുമ്പോൾ ഒരു വേദനയും ഇല്ല. ജനങ്ങളാണ് പറഞ്ഞത് അവനെ തൊട്ടുപോകരുത് എന്ന്. മകനോട് എന്താത്മാർത്ഥത? എന്നാൽ ദാവീദിന് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ നമുക്ക് കാണാം. ഒരിക്കൽ തൻ്റെ കുഞ്ഞിന് രോഗം വന്നപ്പോൾ ഭക്ഷണം കഴിക്കാതെ വസ്ത്രം മാറാതെ നിലത്ത് കിടന്നുരുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാലം കുറെ കഴിഞ്ഞപ്പോൾ അബ്ശാലോം തൻ്റെ ശത്രുവായി തീർന്നു, തന്നെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു, അവനോട് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു. എങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ മകനോടുള്ളതായ സ്നേഹം. അവസാനം ബാല്യക്കാരോടി വന്നിട്ട് പറയുന്നു, യുദ്ധത്തിൽ അബ്ശാലോം കൊല്ലപ്പെട്ടു. ആ സമയത്ത് അവനെങ്ങനെയാണ് പ്രവർത്തിച്ചത്? എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, നിനക്കു പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ദാവീദിനെ അത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശൗൽ യോനാഥാനു വേണ്ടിയാണ് ജീവിച്ചത്, പ്രവർത്തിച്ചത്. എന്നാൽ അതിനകത്ത് ആത്മാർത്ഥത ഇല്ലായിരുന്നു. അത് തിരിച്ചറിഞ്ഞതായ യോനാഥാൻ ശൗലിൻ്റെ ശത്രുവായ ദാവീദിൻ്റെ അടുത്തേക്ക് പോയി. മക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൽ ആത്മാർത്ഥതയും ഊഷ്മളതയും ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളത് തിരിച്ചറിയും. അവർക്ക് ആത്മാർത്ഥതയും ഊഷ്മളതയും കിട്ടുന്നിടത്തേക്ക് അവർ പോകും.
യോനാഥാൻ നല്ല മനസ്സുള്ള ദാവീദിൻ്റെ അടുത്തേക്കാണ് പോയത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പോകുന്നത് നശിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിലേക്ക്, മാഫിയ കൊട്ടേഷൻ സംഘങ്ങളിലേക്കായിരിക്കും. മറക്കരുത്, ശൗലിന് ഒരിക്കലും മക്കളോട് സ്നേഹമില്ലായിരുന്നു. ഗോലിയാത്തിനെ കൊന്നപ്പം ദാവീദിന് കൊടുത്ത ഓഫർ എന്താ? എൻ്റെ മൂത്ത മകൾ മേരബിനെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. പക്ഷെ അവൻ ചെയ്തതെന്താ? 1 ശമൂവേൽ 18:19 ശൗലിൻ്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മുഹല്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. അതായത് വിവാഹമൊക്കെ നിശ്ചയിച്ച് ആ സമയത്ത് അവളെ പിടിച്ച് വേറൊരാൾക്ക് കൊടുത്തു. ഏത് പെൺകുട്ടിയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അവനെക്കുറിച്ച് പറഞ്ഞെന്താ? പവിഴ നിറമുള്ളവൻ, സുനേത്രൻ, കോമളൻ, വാക്ചാതുര്യമുള്ളവൻ, കിന്നരവായനയിൽ നിപുണൻ എന്ന് മാത്രമല്ല, ഈ ഗോലിയാത്തിനെയൊക്കെ കൊന്ന് ആ തലയൊക്കെ വെട്ടിയെടുത്ത് സിനിമയിലെ നായകനെ പോലെ ദാവീദ് കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ മട്ടിപ്പാവിൽ നിന്നുകൊണ്ട് മേരപത് കണ്ടിട്ടുണ്ട്. ഇവനെ എൻ്റെ ഭർത്താവായി കിട്ടുമല്ലോ എന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് മാറി തൻ്റെ മകൾക്കുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വേദന അവനൊരു പ്രശ്നമേ അല്ല, തൻ്റെ മകളുടെ ജീവിതത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റുകയാണ്. അതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വികാരങ്ങളെ കാണാനായിട്ട് സാധിക്കുമോ? ഇവിടെ യോനാഥാനെ കൊല്ലാൻ വിധിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വാക്ക് മാറത്തില്ല. ഇപ്പം വാക്ക് മാറുന്നതിന് ഒരു നമ്മുടെ ആദർശവും വാക്കും ഒക്കെ ഇതുപോലെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെയും കാലം കുറെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകളായ മീക്കാളിന് ദാവീദിനോട് പ്രേമം ജനിച്ചു. അതിനോടുള്ള ശൗലിൻ്റെ പ്രതികരണവും വളരെ രസകരമാണ്. 1 ശമൂവേൽ 18:20-21 ശൗലിൻ്റെ മകളായ മീക്കാളോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി, കാര്യം അവന് ഇഷ്ടമായി. അവൾ അവനൊരു കണിയായിരിക്കേണ്ടതിനും ഫെലിസ്തീനയുടെ കൈ അവൻ്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് ശൗൽ വിചാരിച്ചു. എന്തിനാ? അവൾ അവനൊരു കണിയായിരിക്കേണ്ടതിന്. മോടെ ജീവിതമാണ് പന്താടുന്നത്. മകളുടെ ജീവിതം സ്വാർത്ഥതയ്ക്കു വേണ്ടി പന്താടുന്ന ഒരപ്പനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും മീക്കാൾ തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനോ ദാവീദിനെ കൊല്ലുവാനോ ഒന്നും കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ ആ ബന്ധവും അയാൾ അവസാനിപ്പിച്ചു. 1 ശമൂവേൽ 25:44 പറയുന്നു, ശൗലോ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീക്കാളിനെ ലേശിൻ്റെ മകന് കൊടുത്തിരുന്നു. വേറെ ആടെ കൊടുത്തു. മക്കളോട് എന്ത് ആത്മാർത്ഥത! ഇന്നത്തെ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്തും സ്വാർത്ഥതയും കച്ചവട മനോഭാവവുമില്ലേ? കുഞ്ഞുങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാ സ്നേഹം നമുക്ക് തിരികെ കിട്ടാത്തത്. മക്കളെ ഡോക്ടറാക്കുമ്പോഴും മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുമ്പോഴും ബിസിനസ് മൈൻഡാണ് നമുക്ക്. അതുകൊണ്ട് എന്ത് സമ്പാദിക്കാൻ സാധിക്കും, അല്ല അത് ജനസേവനമാണ്. പലപ്പോഴും കച്ചവട മനോഭാവത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളെയൊക്കെ നാം കാണുന്നത് എന്നത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പഴയകാലത്തെ അപ്പന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർ മക്കളുടെ കൂടെ നമ്മളെപ്പോലെ കളിക്കത്തില്ല, തമാശ പറയത്തില്ല, ലാളിക്കത്തില്ല, അവരാകെപ്പാടെ സീരിയസ് ആയിരിക്കും. പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധത്തിലുള്ള സ്നേഹമുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ മക്കൾ ആ സ്നേഹം അവർക്ക് കൊടുത്തു. എന്നാൽ ഇന്ന് കച്ചവട മനോഭാവത്തോടെ അഭിനയിച്ചുകൊണ്ട് മക്കളുടെ മുമ്പിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്നേഹം നമുക്ക് തിരികെ കിട്ടില്ല. ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. മക്കളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തും, നമ്മളും നമ്മുടെ കുടുംബവും നശിക്കുന്നതിന് കാരണമായിത്തീരും. എന്നാൽ ഏറ്റവും മനോഹരമായൊരു ബന്ധത്തെക്കുറിച്ചും ഇവിടെ തന്നെയാണ് പറയുന്നത്. 1 ശമൂവേൽ 18 യോനാഥാനും ദാവീദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നു. എങ്ങനെയായിരിക്കണം ബന്ധങ്ങൾ? യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ ദാവീദിനെ
സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ആരാണ് യോനാഥാനും ദാവീദും? അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാ. പക്ഷെ അവർ തമ്മിലുള്ള ബന്ധം, സുഹൃത്ത് ബന്ധം എങ്ങനെയാ? യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ബന്ധമാണ് നമുക്കുണ്ടാവേണ്ടത്. സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ കഴിയണം. മക്കളെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ കഴിയണം. ജീവിത പങ്കാളിയെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കണം. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ പറ്റിച്ചേരണം. അല്ലാത്തത് കൊണ്ടാ വിവാഹമോചനങ്ങൾ നടക്കുന്നത്. എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഹൃദയങ്ങൾ തമ്മിൽ പറ്റിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഇല്ലാതാവില്ല. അപ്പനും മക്കളും തമ്മിലുള്ള ഹൃദയം പറ്റിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അപ്പനെ അമ്മയും നോക്കാതിരിക്കാത്തില്ല. ഇന്നിതൊക്കെ സംഭവിക്കുന്നത് അഭിനയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ നാം പഠിക്കണം. നമ്മുടെ ഹൃദയം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറ്റിച്ചേരണം. അവർ നമ്മളെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കണം. വിവാഹം കഴിക്കുന്ന നമ്മുടെ തലമുറയോട് പറയണം, നിങ്ങളുടെ മനസ്സ് തമ്മിൽ പറ്റിച്ചേരണം. സ്വന്തം പ്രാണനെ പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർ അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിന്നത്. എന്നാൽ ഇന്ന് സ്വാർത്ഥത, കച്ചവട മനോഭാവം ഇതുമായി നടക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തകരുകയാണ്. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങൾ വേദപുസ്തക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിൽ നമ്മൾ ധ്യാനിക്കുന്ന ഭാഗങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറിയയും എലിസബത്തും തമ്മിലുള്ളതായ ആ ബന്ധം. എത്ര ഹൃദ്യമായ ബന്ധം! അവരുടെ മനസ്സ് തമ്മിൽ പറ്റിച്ചേർന്നിരുന്നു. മറിയയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ദൈവത്തിൻ്റെ ഒരു നിയോഗം കിട്ടി. അവൾ ആകപ്പാടെ അസ്വസ്ഥതയായി. അവൾ നാം വായിക്കുന്നത്, അവൾ ബദ്ധപ്പെട്ട് എലിസബത്തിൻ്റെ അടുത്ത് ചെന്നു. അവളുടെ ബദ്ധപ്പാടെന്താ? അവളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരവുമായിട്ട്, അവളുടെ ഹൃദയം തമ്മിൽ പറ്റിച്ചേർന്ന ഹൃദയമായിരുന്നു. അവിടെ ചെന്നപ്പോൾ എലിസബത്ത് കൊച്ചമ്മ ഈ മറിയയോട് പറയുന്നത് എന്താ? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, യഹോവയുടെ വാക്ക് വിശ്വസിച്ച നീ ഭാഗ്യവതി. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുമുണ്ടായി? ഹോ, എത്ര ഊഷ്മളമായ ബന്ധം! മറിയ തകർന്നവളായി അവിടെ പോയതാ. ആ വീട്ടിൽ ചെന്ന് എലിസബത്ത് എത്ര മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് മറിയ ഇവിടെ എത്തിയത്? ആറുമാസം. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ആറാം മാസം. എത്ര നാള് മറിയ അവിടെ പാർത്തു? 3 മാസം. അപ്പോഴേക്ക് എലിസബത്ത് 9 മാസം ഗർഭിണിയാണ്. പക്ഷേ ആ രണ്ടു സ്ത്രീകൾ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ പറ്റിച്ചേർന്നു. സ്വന്തം പ്രാണനെ പോലെ ഇരുവരും സ്നേഹിച്ചു. യഥാർത്ഥത്തിൽ എലിസബത്ത് കൊച്ചമ്മയ്ക്ക് മറിയ എന്ന ഈ പെൺകുട്ടിയോട് അസൂയ തോന്നേണ്ടതാ. മശിഹ എൻ്റെ ഉദരത്തിൽ പിറക്കണമെന്ന് എല്ലാ യഹൂദ സ്ത്രീകളും പ്രാർത്ഥിച്ചിരുന്നതാ. ഒരു പുരോഹിതൻ്റെ ഭാഗം ഹരിയാണ്, കൊച്ചമ്മയാണ്, ഒരു പുരോഹിതൻ്റെ മകളാണ് എലിസബത്ത്. തനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെങ്കിൽ കിട്ടിയത് ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക. അവളോട് പറയുക, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി? പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കൂട്ടായ്മ ഇവിടെ ഉണ്ടാവണം. ഇതുപോലുള്ള കൂട്ടായ്മ ബന്ധമുണ്ടാവണം. എല്ലായിടത്തും കൂട്ടായ്മയുണ്ട്. എവിടെയും കൂട്ടായ്മയും തല്ലും ബഹളവും കയ്യടിയും എല്ലാം ഉണ്ട്. പക്ഷേ മറിയയും എലിസബത്തും തമ്മിൽ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയണം. തകർന്ന ഹൃദയത്തോടെയാണ് മറിയ വന്നത്. എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ 3 മാസം അവരൊന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചു. എലിസബത്ത് കൊച്ചമ്മ അവളെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി ശക്തീകരിച്ച് പറഞ്ഞയച്ചു. ആ മറിയ പ്രതിസന്ധികളുടെ നടുവിൽ തുടർന്നും ഉറച്ചു നിൽക്കുവാൻ കാരണം. ഇതുപോലെ ആ കൂട്ടായ്മയിലൂടെ, ആത്മാർത്ഥമായ കൂട്ടായ്മയിലൂടെ ലഭിച്ച ബന്ധമാണ്. ഇന്ന് നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങൾ എങ്ങനെയുണ്ട്? കുടുംബ ബന്ധങ്ങൾ എങ്ങനെയുണ്ട്? ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം. ബന്ധങ്ങളിലുള്ള ആത്മാർത്ഥത നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നവും. കുടുംബ ജീവിതത്തിലെ പ്രശ്നത്തിന് കാരണമെന്താ? ആത്മാർത്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. കൂട്ടായ്മ ജീവിതത്തിലെ ഇടവകയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്താ? ആത്മാർത്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ മനോഹരമായ പന്തലിൽ ഒന്നിച്ചു കൂടിയിരുന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെ
സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ. കൂട്ടായ്മയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി, നമ്മുടെ സഹോദരങ്ങളുമായി ഹൃദയം പറ്റിച്ചേരാൻ കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ ഹൃദയം പറ്റിച്ചേരണം. പക്ഷേ അത് പറയണമെങ്കിൽ നമ്മളും നമ്മുടെ സഹോദരൻ നമ്മളെ ഹൃദയം പറ്റിച്ചേർന്നതായിരിക്കണം. യോനാഥാനും ദാവീദും തമ്മിലുള്ള ബന്ധം എത്ര ഊഷ്മളമാണ്! യോനാഥാൻ സ്വന്തം പ്രാണനെപ്പോലെ അവനെ സ്നേഹിച്ചു. യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. എന്നാൽ ഇന്നത്തെ ബന്ധങ്ങളിൽ സ്വാർത്ഥത മാത്രം, ബന്ധങ്ങൾ എൻ്റെ വളർച്ചയ്ക്ക് എന്ന ചിന്ത മാറി ആത്മാർത്ഥതയും സ്നേഹവും തുളുമ്പുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതം പ്രബലമായി തീരണമെങ്കിൽ, അനുഗ്രഹമായി തീരണമെങ്കിൽ ഇതുപോലുള്ള ബന്ധം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഇന്നു രാത്രി നമുക്ക് പരിശോധിക്കാം, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുണ്ട്? നമ്മുടെ മാതാപിതാക്കന്മാരോട്, സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട്, കൂട്ടായ്മയുള്ളവരോട് നമ്മുടെ ബന്ധം എങ്ങനെയുള്ളതാണ്? വെറും ഏണിപ്പടികളായി മറ്റുള്ളവരെ കാണാതെ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കൂട്ടായ്മയുടെ വലങ്കരം നീട്ടിക്കൊടുക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്തു പ്രയോജനം? മൂന്നാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് കപട ആത്മീയതയെക്കുറിച്ചാണ്. ശൗലിൻ്റെ കപട ആത്മീയത, അതാണ് അവനെ തകർത്തത്. ശൗൽ തൻ്റെ വിജയത്തിന് ദൈവത്തെ ഉപയോഗിക്കുവാൻ ശ്രമിച്ചു. ഇന്ന് അനേകർക്കും സ്വന്ത കാര്യലാഭത്തിനുള്ള ഉപകരണമാണ് ദൈവം. പല നിഗൂഢ ലക്ഷ്യങ്ങളുമായിട്ടാണ് പലരും ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. ഹിഡൻ അജണ്ട. ദൈവം ശൗലിനെ വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞതെന്താ? 1 ശമൂവേൽ 10:8 ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം, ഞാൻ പറഞ്ഞു തരും നീ എന്ത് ചെയ്യണം. എന്നാൽ ശൗൽ ഒരിക്കൽ പോലും ദൈവത്തോട് ആലോചന ചോദിച്ചില്ല, പ്രവാചകനോട് ആലോചന ചോദിച്ചു, ആരോ ആലോചന ചോദിച്ചു, വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ചു. ശൗൽ, പുതിയ നിയമത്തിൽ കാണുന്ന ശൗൽ, പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വിളിച്ചപ്പോഴും ദൈവം അവനോട് പറഞ്ഞ ഒരു വാചകമുണ്ടെന്താ? നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വച്ച് നിന്നോട് ഞാൻ പറയും. അതാ മാനസാന്തരം. ദൈവം പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് മാനസാന്തരം. ഈ മാനസാന്തരമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇവിടെ ശൗൽ 7 ദിവസം കാത്തിരുന്നിട്ടും ദൈവത്തിൻ്റെ അരുളപ്പാട് അവന് കിട്ടിയില്ല. അതിൻ്റെ കാരണമെന്താ? പെട്ടെന്ന് ലഭിച്ചതായ പദവി അവനെ മത്തുപിടിപ്പിച്ചു. അവൻ മതോന്മുത്തനായി തീർന്നു, മതിഭ്രമം പിടിച്ചു. അതായത് കഴുതയെ അന്വേഷിച്ച് നടന്നവനെ പിടിച്ച് പെട്ടെന്ന് രാജാവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ചിന്ത അതിനെക്കുറിച്ച് മാത്രമായി. നമുക്കും ഇന്ന് പറ്റിയിരിക്കുന്ന കുഴപ്പം ഇതാ, നമുക്കും മത്തുപിടിച്ചിരിക്കുക. പെട്ടെന്ന് ലഭിച്ചതായ ഭൗതിക സൗകര്യവും അഭിവൃദ്ധിയും ഒക്കെ അകിഴിച്ചപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു? മത്തുപിടിച്ചു. ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് കർത്താവ് തൻ്റെ ഉപമയിൽ പറഞ്ഞു. അതായത് വിളവ് വർദ്ധിച്ചതായുള്ള സമയത്ത് ഇതങ്ങോട്ട് വർദ്ധിച്ചു കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മത്തുപിടിച്ചു. എന്നിട്ട് അവൻ മട്ടുപിടിച്ചിട്ട് പറയുക, ഞാൻ ഇടിക്കും, പൊളിക്കും, പണിയും, തിന്നും, കുടിക്കും, ആനന്ദിക്കും. ബുദ്ധിപൂർവം ചിന്തിച്ചാൽ വല്ലതും ചെയ്യുന്ന കാര്യമാണ്. ഈ ഗോതമ്പും നെല്ലുമൊക്കെ ദീർഘനാളുകൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതാണോ? മത്തുപിടിച്ചു. എന്നിട്ട് അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യേണ്ടു? What shall I do? നമുക്കും മത്തു പിടിച്ചിട്ട് നമ്മളും ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യേണ്ടു? ഇത് ചോദിച്ചുകൊണ്ട് നടക്കുക, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, മത്തു പിടിച്ചിരിക്കുക. എന്നിട്ട് പറയുക, പൊളിക്കും പണിയും തിന്നും കുടിക്കും ആനന്ദിക്കും. ലോകത്തിൻ്റെ നാഥൻ അവനെ വിളിച്ചത് മൂഢ എന്ന. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ മനസ്സില്ലാതെ മത്തുപിടിച്ച് ജീവിക്കുന്ന അനുഭവം, അതാണ് അവനുണ്ടായത്. അതുപോലെ തന്നെ ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം അവൻ്റെ മനസ്സിൽ
ദൈവത്തി ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും അഹങ്കാരമായിരുന്നു. അഹങ്കാരം, അതായത് ശമുവേൽ വരാനായിട്ട് അല്പം താമസിച്ചു. അപ്പോഴത്തേക്കും അവൻ്റെ മനസ്സിലെന്തുണ്ടായി? അഹങ്കാരമുണ്ടായി. ശമുവേൽ ആരാണ്? വന്ധ്യ പുരോഹിതനാണ്, പ്രായമുള്ളയാളാണ്, തന്നെ അഭിഷേകം ചെയ്തവനാണ്. പക്ഷേ ഈ ശമുവേലിന് വേണ്ടി കാത്തിരിക്കുന്നത് നാണക്കേടായിട്ടവന് തോന്നി. അവൻ തന്നെ യാഗം കഴിച്ചു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അഹങ്കാരം, അതാണ്. എന്ന് മാത്രമല്ല, ശമുവേൽ അത് ചോദിക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ജനം എന്നെ വിട്ട് ചിതറിപ്പോകാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം പറയാനൊന്നുമല്ല, പിന്നെന്താ, ജനം എന്നെ വിട്ട് ചിതറിപ്പോകാതെ. സ്വന്തകാര്യ ലാഭത്തിനു വേണ്ടിയാണ് അവൻ ആരാധന നടത്തിയത്. ഇന്ന് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, സഭയിൽ നിന്നും മാറി ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ മാറ്റി നിർത്തി ചടുലമായ രീതിയിൽ ആരാധനകൾ നടത്തുന്ന ആളുകൾ, പ്രത്യേക രീതികളിൽ ആളുകളെ ആകർഷിക്കത്തക്കവണ്ണമുള്ള ആരാധന സംവിധാനങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്ന ആളുകൾ, അവരുടെ ലക്ഷ്യം എന്താണ്? ആളുകളെ ആകർഷിക്കുക, അതിലൂടെ പണവും സ്ഥാനവും നേടിയെടുക്കുക. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് വല്ല കൂട്ടായ്മക്കാരും മറ്റേതും കാണുമ്പോൾ അതിൻ്റെ പുറകെ ചാടിപ്പോകരുത്. എന്താണ് അവരുടെ ലക്ഷ്യം? എല്ലാവരെയും മാറ്റി നിർത്തി പ്രത്യേകമായ ചില രീതികളൊക്കെ കാണിക്കുക, അതിലൂടെ ആളുകളെ ആകർഷിക്കുക, യുവജനങ്ങളെ ആകർഷിക്കുക, അതിലൂടെ പണമുണ്ടാക്കുക. ആരാധന നടത്തിക്കഴിഞ്ഞപ്പോൾ ശൗലിനോട് ശമുവേൽ പ്രവാചകൻ പറയുന്നു, 1 ശമുവേൽ 13:13, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ആരാധന നടത്തിക്കഴിഞ്ഞോട് പറയുക, നീ ചെയ്തത് ഭോഷത്വം. അഹങ്കാരത്തോടെ സ്വന്തകാര്യ ലാഭത്തിനു വേണ്ടി, മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനു വേണ്ടി ആരാധന നടത്തിക്കഴിയുമ്പോൾ ദൈവം പറയുകയാണ്, നീ ചെയ്തത് ഭോഷത്വം. നമ്മുടെ ആരാധന കഴിയുമ്പോൾ അങ്ങനെ പറയുമോ? നമ്മുടെ കൺവെൻഷൻ കഴിയുമ്പോൾ ദൈവം നമ്മോട് പറയുമോ? നാം അഹങ്കാരത്തോടെയാണ്, സ്വാർത്ഥ താരിത്വത്തിനു വേണ്ടിയാണ് നടത്തിയതെങ്കിൽ ദൈവം പറയും, നീ ചെയ്തത് ഭോഷത്വമാണ്. ശൗലിൻ്റെ ഈ ദൈവബന്ധത്തിലുള്ള കപടത വ്യക്തമാക്കുന്ന വേറെ ഒത്തിരി സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, അമാലേക്കോട് യുദ്ധം ചെയ്യാൻ പോയപ്പം പറഞ്ഞു, എല്ലാം നശിപ്പിച്ചേക്കണം, ഒന്നിനെയും കൊണ്ടുവരരുത്. അവിടുന്ന് കാളക്കുട്ടിയെയും ആട്ടുകൊറ്റന്മാരെയും പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ടതിൻ്റെ ന്യായീകരണം അവൻ പറയുന്നു, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ ശമുവേൽ പ്രവാചകൻ യാഗത്തിൻ്റെ ബാലപാഠവനെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അത് മനസ്സിലാക്കാത്ത ആ യാഗം, എന്ത് യാഗം? അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവത്തെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അവിടെയും അവൻ്റെ പ്രതികരണം എന്താണെന്നറിയാമോ? ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചു പോയി. ഒരു നേതാവിന് ചേർന്നതാണോ ഇത്? ജനം പറയുന്നിടത്തൂടെ പോകുന്നവനല്ല നേതാവ്, ജനത്തെ തൻ്റെ വഴിയിലൂടെ നടത്തുന്നവനാണ് നേതാവ്. ഒരു നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാ, അല്ല ജനം പറയുന്നിടത്തൂടെ പോകാനായിട്ടല്ല, ജനത്തെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഒരു നേതാവിനെ കുറിച്ചുള്ള പ്രസിദ്ധമായ ഡെഫിനിഷൻ നമുക്കറിയാം, നയിക്കേണ്ടുന്ന വഴി ഏതെന്ന് അറിയുകയും അനുയായികൾക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും സ്വയം ആ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് ശരിയായ നേതാവ്. നയിക്കേണ്ടുന്ന വഴി ഏതാണെന്ന് അറിയുകയും അനുയായികൾക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും സ്വയം ആ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് നേതാവ്. അങ്ങനെയുള്ള മികച്ച നേതാക്കളായി തീരുവാൻ നമുക്ക് കഴിയണം. പിന്നെ ശൗല് ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നു. ശമുവേലിനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണം. അപ്പോൾ ശൗല് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞവനാ, ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല. അപ്പോൾ അവൻ്റെ മനോഭാവം എന്തായിരുന്നു? 1 ശമുവേൽ 15:27 പിന്നെ ശമുവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവൻ്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ഹോ, എന്തൊരു പിടിയാണ് പിടിച്ചെന്നറിയാമോ? ശമുവേൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയ കുപ്പായത്തെ കയറി ഒരു പിടി, ശമുവേൽ അങ്ങ് മുന്നോട്ട് പോയി, ശമുവേലിൻ്റെ കുപ്പായം കീറിപ്പോയി. ബലം പ്രയോഗിച്ച് പുരോഹിതനെ, സഭയെ കൂടെ നിർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ. പക്ഷേ ഇവിടെ ശമുവേൽ വ്യക്തമായ ശക്തമായ നിലപാടെടുത്തു.
പതിനഞ്ചാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ശമുവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. പുരോഹിതനെ ബലം പ്രയോഗിച്ച് കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക, അവൻ്റെ കുപ്പായം കീറിപ്പോയി. ഇന്ന് ഞങ്ങളുടെ ആരുടെയും കുപ്പായം കീറുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒട്ടി നിൽക്കുക, അതുകൊണ്ടാണ് കീറാത്തത്. വ്യക്തമായ നിലപാടുകൾ എടുക്കുവാനായിട്ട് കഴിയണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ പുരോഹിതനെ കൂടെ നിർത്തുവാൻ ശ്രമിച്ച ശൗല് തന്നെ പുരോഹിതന്മാരെ വെട്ടിക്കൊല്ലുന്ന ചരിത്രം 1 ശമൂവേൽ 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എത്ര പുരോഹിതന്മാരെ കൊന്നെന്നറിയാമോ? 75 പുരോഹിതന്മാരെ വെട്ടിക്കൊന്നു എന്നാണ് കാണുന്നത്. ഭരണവർഗത്തോട് ചേർന്ന് നിന്നാൽ അവരുടെ അംഗീകാരം നമുക്ക് കിട്ടും, സ്നേഹം കിട്ടും. എതിർത്താൽ നമ്മളെ കല്ലെറിയും, ചീത്ത പറയും, എന്തൊക്കെ വേണേലും ചെയ്യും. സഭയൊരിക്കലും ഭരണാധികാരിയുടെ ചട്ടുകമായിരിക്കരുത്. വ്യക്തമായ ശക്തമായ നിലപാടെടുക്കുവാൻ സഭയ്ക്ക് കഴിയണം. ശമുവേലിന് അത് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇവിടെ പുരോഹിതന്മാരെ വെട്ടിക്കൊന്നപ്പോഴേ പുരോഹിതന്മാരുടെ കുറ്റം എന്തായിരുന്നു? തൻ്റെ മകൻ ശത്രുപാളയത്തിലേക്ക് പോയത് തന്നോട് പറഞ്ഞില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലെങ്കിലും തൻ്റെ മകനെ പുരോഹിതൻ്റെ അടുത്തോട്ട് വിട്ടിട്ടുണ്ടോ? മക്കൾ പുഴച്ചു പോയ പറയേ അച്ഛന്മാരുടെ കുറ്റമാണ്, അച്ഛൻ നോക്കിയില്ലെന്ന്. വിട്ടിട്ടുണ്ടോ? ഈ ശമുവേലിൻ്റെ മാതാവായ ഹന്ന പറയുന്നൊരു വാചകമുണ്ട്. കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ പറയുന്നു, ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, പിന്നെ അവനെ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നേക്കും പാർക്കേണ്ടുന്നതിന് ഞാൻ അവനെ അവിടെ കൊണ്ടുപോകും. എന്നാൽ ശൗല് ഒരിക്കലും മകനെ പുരോഹിതന്മാരുടെ അയൽക്കൽ അയച്ചില്ല. ചെയ്യാതെ വന്നപ്പം പറയുക, പുരോഹിതന്മാരെ വെട്ടിക്കൊല്ലുക. അച്ഛന്മാരോടും അങ്ങനെയാ? ഞങ്ങളുടെ ഇടയ്ക്കൽ ആരെങ്കിലും വരുമോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഈ പനവേലിപ്പള്ളിയിലിരുന്നതാണ്. അന്ന് 25 വർഷം മുമ്പാണ്. അന്ന് ഞാനൊരു കൺവെൻഷനൊക്കെ പോകാൻ തുടങ്ങുമ്പം അവിടുത്തെ യുവനസിക്കാർ ഓടി വരിക, അച്ഛ ഇന്ന് ആരെയാണ് കൊണ്ടുപോകുന്നത്? കൂടെ വരാൻ ആളുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വെളിയിൽ നിന്ന് ഒരാളിനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. ആളില്ല. അതാണ് നമ്മുടെ സ്ഥിതി, അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ ആരെങ്കിലും അച്ഛന്മാരെ മക്കളെയും കൂട്ടി കുടുംബമായിട്ടൊന്ന് സന്ദർശിക്കാറുണ്ടോ? എൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ വരാറുണ്ട്. എന്തിനാണെന്നറിയാമോ? വിവാഹത്തിൻ്റെ കാര്യം പറയാൻ, മാമോദീസയുടെ കാര്യം പറയാൻ, വീടുകുതാശയുടെ കാര്യം പറയാൻ. അല്ലാതെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ്, അച്ഛൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ പോയി ഇച്ചിരി നേരം വർത്തമാനം പറഞ്ഞ് ഒക്കെ പോകുന്നതായാലൊരു സന്തോഷ അനുഭവം. വീട്ടിൽ വന്നാൽ തന്നെ കാണാൻ പറ്റൂ. ഞാൻ കണ്ടിട്ടില്ലാത്ത പിള്ളേർ എൻ്റെ ഇടവയിലുണ്ട്. കുറേ നാൾ മുമ്പ് ഞാൻ ഒരുത്തരെ കാണാനായിട്ട് പോയി. 4 വർഷമായി അവിടെ ഇരിക്കുന്നു, അവനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അവനൊന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം. ആ ഞാൻ അവിടെ ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചു, എന്തിയാ അവൻ എന്തിയെ? ഇപ്പം നമ്മുടെ എല്ലാ വീടുകൾക്കും 2-ാമത്തെ നിര ഉണ്ടല്ലോ, പിള്ളേരുടെ ആ സ്ഥാനം അവിടെയാ. അവൻ മേളിലാ, അവൻ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ ഒരു പാവം സാധുവായ സ്ത്രീയാ. അവരോട് ചോദിച്ചു, ദേ മോനെ വിളിച്ച് അവനൊന്ന് കാണട്ടെ. അവരെന്നെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛ അവൻ ഇവിടെ ഇല്ല. അവരുടെ നിസ്സഹായതയിൽ നിന്നും പറഞ്ഞത് എനിക്കറിയാം. കാരണം വിളിച്ചാലും അവൻ ഇറ വരത്തില്ല. എന്തിനാ അച്ഛൻ്റെ മുമ്പിൽ നാണക്കെടുന്നെന്ന് വെച്ച് ആ സാധുവായ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛ അവനിവിടെ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവരെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചിട്ടിറങ്ങി, ഞാൻ റോഡിലിറങ്ങി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മേളോട്ട് നോക്കിയപ്പം കർട്ടൻ മാറ്റി അവൻ നോക്കുന്നു. ആ പഹയൻ പോയോ എന്ന് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുക. മക്കൾ പിഴച്ചു പോയിട്ട് അച്ഛനെ വെട്ടിക്കൊന്നിട്ട് കാര്യമൊന്നുമില്ല. വെട്ടിക്കൊന്നാൽ ഞങ്ങൾ ചാവും, അല്ലാതെ എന്തോ ചെയ്യാനാ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയുമായുള്ള ബന്ധത്തിൽ, പട്ടത്തക്കാരുമായുള്ള ബന്ധത്തിൽ, സുവിശേഷകരുമായുള്ള ബന്ധത്തിലൊക്കെ വളർത്താൻ കഴിയണം. എല്ലാം വിട്ടുകഴിഞ്ഞിട്ട് സഭയെയും അച്ഛന്മാരെയും തിരുമേനിയുമാരെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എന്നാൽ ദാവീദ് തൻ്റെ മക്കളെ ദൈവീക വഴിയിലൂടെ നടത്താനായിട്ട് ശ്രമിച്ചവനാണ്. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് തൻ്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മക്കളെ കിടക്കയ്ക്ക് ചുറ്റും വിളിച്ചുകൂട്ടി, എന്നിട്ട് പറയുകയാ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മരിക്കാനായിട്ട് പോകാം.
എന്നിട്ട് തുടർന്ന് പറയുന്നത് വസ്തു വീതം വെക്കുന്നതിനെ കുറിച്ചോ പണത്തെ കുറിച്ചോ ഉള്ള ഇടപാടല്ല. പിന്നെ പറയുന്നത് എന്താ, മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴിയിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ദാവീദിന് തൻ്റെ മക്കളോട് പറയാനുള്ളത് ഇതാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളെ നീ അനുസരിക്കണം. തൻ്റെ മകനായ ശലോമോനെ ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ അതിനു മുമ്പ് തൻ്റെ മകനായ ശലോമോനെ പേര് വിളിച്ചിട്ട് ദാവീദ് പറയുന്നൊരു വാചകമുണ്ട്. ഒന്ന് ദിനവൃത്താന്തം 28:9 നീയോ എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സ്നേഹിക്കുകയും ചെയ്യുക. തൻ്റെ മരണക്കിടക്കയിലും അതുപോലെ തന്നെ തൻ്റെ മകനെ ചുമതലയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവന് പറയാൻ കഴിഞ്ഞു, എൻ്റെ മകനെ ശലോമോനെ, നീ നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയണം. ഇത് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളോട് ഇത് പറയണം. ശലോമോൻ വലിയ പ്രഗത്ഭനാണ്, രാജസിംഹാസനത്തിൽ ഇരിക്കുകയാണ്, പക്ഷേ പറയാനുള്ളത് പറയണം. മാതാപിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് പറയണം, നീ നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയണം. ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ദാവീദിനത് കഴിഞ്ഞു. എന്നാൽ അർത്ഥവത്തായി ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ചവനായിരുന്നു ദാവീദ്. അവൻ പറയുന്നു, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഇവിടെ പറയുന്നു കർത്താ തിരുമേനി വായിച്ചതായ സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദൈവത്തെ ആരാധിച്ചവനാണ്, ആത്മാർത്ഥമായി ആരാധിച്ചവനാ. അധികാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ആദ്യം ചെയ്തത് എന്താ, നഷ്ടപ്പെട്ടു പോയ യഹോവയുടെ പെട്ടകം തിരികെ കൊണ്ടുവരിക. അതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവര് ആനന്ദത്തിലെല്ലാം മറന്നിട്ട് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നിറന്നുകൊണ്ട് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ദാവീദിനെയാണ് കാണുന്നത്. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ട മീക്കാളിന്, അവൻ്റെ സഹധർമ്മിണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിസ്സാരന്മാരുടെ ഇടയിൽ കിടന്ന് പാട്ടുപാടുന്നത്, ഘോഷയാത്ര കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മീക്കാൾ തൻ്റെ ഭർത്താവിനെ മുറിക്കകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി അയാളോട് ചോദിച്ചു, നാണമില്ലേ ഇങ്ങനെ കിടന്ന് പാടാൻ? ആ സമയത്ത് ദാവീദ് പറയുക, ആട്ടിടയൻ്റെ സ്ഥാനത്ത് നിന്നും നിന്റെ അപ്പൻ്റെ സിംഹാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തെ ഇനിയും ഞാൻ മഹത്വപ്പെടുത്തും, ഇനിയും ഞാൻ ആരാധിക്കും. ഇതാണ് ആത്മാർത്ഥതയുള്ളതായ ആരാധന. ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ആരാധനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയവനാ ദാവീദ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കൂ, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ളൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. നിർമ്മലമായ ഹൃദയത്തോടെ സ്ഥിരമായുള്ള ആത്മാവോടെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കും, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കും. അർത്ഥവത്തായ ആത്മീയത ദാവീദിനെ അനുഗ്രഹിച്ചു, അവൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. എന്നാൽ ശൗലിൻ്റെ കപടയാത്മീയത അവനെയും അവൻ്റെ കുടുംബത്തെയും തകർത്ത് കളഞ്ഞു. ദാവീദിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷത്തോടെ തൻ്റെ മകനെ ചുമതല പരമേൽപ്പിച്ചു, ജ്ഞാനികളിൽ ജ്ഞാനി, യെരുശലേം ദൈവാലയം പണിതവൻ, ആ സന്തോഷത്തോടെ പോകാൻ കഴിഞ്ഞു. എന്നാൽ ശൗലിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് എന്താ, ചത്ത നായെപ്പോലെ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കായി തീർന്നു. നാമും നമ്മുടെ കുടുംബങ്ങളും ഇന്ന് ശയിക്കുകയാണോ അതോ ബലപ്പെടുകയാണോ? അപ്രതീക്ഷിതമായി അത്യുന്നതമായ പദവിയിലെത്തിട്ടും സ്വാർത്ഥതയും അഹങ്കാരവും മൂലം ശയിച്ച് ഇല്ലാതായി തീർന്ന ശൗൽ അക്കുടുംബം, ആ കുടുംബം നൽകുന്ന ഭയനിർദ്ദേശത്തെ സ്വീകരിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ധന്യത നാം കണ്ടു. ഇതുവരെ പറഞ്ഞതൊന്നുമല്ല ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ധന്യത. പിന്നെന്താ, ലോകരക്ഷകനായ മശിഹായെക്കുറിച്ച് ദാവീദിൻ്റെ സന്തതി എന്ന് പറയത്തക്കവണ്ണമുള്ള ഔന്നത്യവൻ പ്രാപിച്ചു. ഹോ, അതിക്കൂടിയാൽ ഭാഗ്യമെന്താ? ലോകമുള്ളിടത്തോളം കാലം നമ്മൾ പറയുന്നു
ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ആ സുവിശേഷം പറയുമ്പോൾ ഓർക്കപ്പെടുന്ന വ്യക്തിയായിട്ട് അവൻ തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിസ്സാരതയിൽ നിന്നുയർന്ന് അത്യുന്നത പദവിയിലെത്തിയ മഹാനായിരുന്നു ദാവീദ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കി ശക്തമായൊരു രാഷ്ട്രത്തെ പടുത്തുയർത്തിയ ശക്തനായ യോദ്ധാവായിരുന്നു. മനോഹരങ്ങളായ ഗാനങ്ങൾ ലഭിക്കുകയും രചിക്കുകയും തമ്പുരുമിട്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ഒരു മധുര ഗായകനായിരുന്നു. ദാവീദിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ധന്യമായ ജീവിതം നയിക്കുവാൻ അവർ കഴിഞ്ഞു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചു ക്ഷയിച്ചും വന്നു. ഒരു താരതമ്യ പഠനം തിരുവചനം നമുക്ക് നൽകി. നമുക്ക് നമ്മെ പരിശോധിക്കാം, നമ്മുടെ ഭാരങ്ങൾ ബലപ്പെട്ട് വരികയാണോ അതോ ക്ഷയിച്ച് ക്ഷയിച്ചു വരികയാണോ? എന്തേ ശൗൽ ക്ഷീണിതനായി പോകാൻ ക്ഷയിച്ചു പോകാൻ കാരണം? അവൻ ദൈവത്തെ വിട്ടുമാറി, അവൻ യഹോവയെ വിട്ടുമാറി, യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുമാറി. എന്നാൽ ദാവീദോ നന്മയുള്ളവനായിട്ട് ജീവിച്ച്. അവരെക്കുറിച്ച് നമ്മൾ കണ്ടത് ശൗൽ നന്മയ്ക്കു പകരം തിന്മ ചെയ്തു, ദാവീദോ തിന്മയ്ക്കു പകരം നന്മ ചെയ്തു. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ ഈ സ്വഭാവത്തിൽ നമുക്ക് വ്യത്യാസം വരുത്തണം. കർത്താവെ, പലപ്പോഴും നന്മയ്ക്കു പകരം തിന്മ ചെയ്തു പോയിട്ടുണ്ട്, ആ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. തുടർന്നുള്ള നാളുകളിൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട്, ബന്ധങ്ങളിലുള്ള ആത്മാർത്ഥതയില്ലായ്മ. ശൗലിന് ദാവീദിനുള്ള ബന്ധത്തിൽ, മക്കളുടെ ബന്ധത്തിലൊന്നും ആത്മാർത്ഥതയില്ലായിരുന്നു. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാ? എങ്ങനെയാണ് ബന്ധങ്ങളായിരിക്കേണ്ടത്? സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കണം, മനസ്സ് തമ്മിൽ പറ്റിച്ചേരണം. എലിസബത്ത് കൊച്ചമ്മയും മറിയയും തമ്മിൽ നടത്തിയതുപോലുള്ള കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടാവണം. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാ? സ്വാർത്ഥത നിറഞ്ഞതാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതോ അതിനപ്പുറമായി ആത്മാർത്ഥമായ ബന്ധങ്ങൾ നമുക്കുണ്ടോ? സ്വന്തം പ്രാണനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മനസ്സുകൾ തമ്മിൽ പറ്റിച്ചേരുവാൻ ഇടയായിത്തീരണം. കപട ആത്മീയത. ശൗൽ ദൈവത്തെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു, ബലം പ്രയോഗിച്ച് ദൈവത്തെ കൂടെ നിർത്തുവാൻ ശ്രമിച്ചു. അവൻ അമ്പേ പരാജയപ്പെട്ടു, മക്കൾക്ക് മൂല്യബോധം കൊടുക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. എന്നാൽ ദാവീദ് തൻ്റെ മകനോട് പറഞ്ഞു, എൻ്റെ മകനെ ശലോമോനെ, നീ നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയണം. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചു. വെടിപ്പോടും നിർമ്മലതയോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്നവനായി അവൻ തീർന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി. കപടയാത്മീയത, ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് കപടഭക്തി. ആ കപടഭക്തിയെ നമുക്ക് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നന്മ ചെയ്യുന്നവരായി തീരാം, ബന്ധങ്ങളെ പുനരാവിഷ്കരിക്കാം. നമ്മുടെ ആത്മീയത സത്യസന്ധതയുള്ളതായി തീരട്ടെ, ആത്മാർത്ഥതയുള്ളതായി തീരട്ടെ. ഈ രണ്ട് കുടുംബങ്ങളും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി നമ്മുടെ ചിന്തയിലിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ദാവീദിൻ്റെ കുടുംബം പോലെ ആയിത്തീരട്ടെ. നമ്മുടെ കുടുംബം ക്ഷയിച്ച് ക്ഷയിച്ചു പോകരുത്, ബലപ്പെട്ട് വരണം. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ച് ക്ഷയിച്ചും വന്നു.